കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രിയുമായി നേരിട്ട് ചർച്ച ചെയ്യാൻ അവസരം ലഭിച്ച പൂപ്പറമ്പ് സ്വദേശിയും വിമുക്ത ഭടനും ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡുമായ മാത്യു വരമ്പകത്തിന് ശ്രീകണ്ഠാപുരം പോലീസിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി. 22 വർഷം അതിർത്തി രക്ഷാസേനയിൽ സേവനം ചെയ്ത് വിരമിച്ച ശേഷം കാർഷിക മേഖലയിൽ വ്യാപൃതനായ മാത്യു സംയോജിത കൃഷിയിലൂടെ കണ്ണൂർ ജില്ലയിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ കീഴിൽ പുതിയ ഇനം കാർഷിക വിളകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിത്തിനങ്ങൾ കയറ്റി അയക്കുകയും ചെയ്തു വരികയാണ്. പ്രായോഗിക നിരീക്ഷണങ്ങളിൽ നേടിയെടുത്ത അറിവുകൾ കർഷക ജനതയ്ക്ക് ഉപകരിക്കും വിധം വിവിധ ക്ലാസുകളും KVK യുടെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്നുണ്ട്. മലയോരത്തെ കർഷക ജനത അഭിമുഖീകരിക്കുന്ന കാർഷിക പ്രശ്നങ്ങളും വന്യജീവി അതിക്രമങ്ങളും ബഫർ സോൺ വിഷയങ്ങളും മുൻനിർത്തി കർഷകരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് മാത്യു ഉൾപ്പെടുന്ന കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള സംഘം ഡൽഹിയിലേക്ക് യാത്രയാകുന്നത്. 17 ഒക്ടോബർ പ്രധാനമന്ത്രിയുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. ശ്രീകണ്ഠാപുരം സ്റ്റേഷനിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിൽ സർക്കിൾ ഇൻസ്പെക്ടർ EP സുരേശൻ, SIമാരായ ടോമി തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക മേഖലയിലെ പ്രവർത്തനത്തിലും പോലീസ് സേവന രംഗത്തും നിരവധി അനുമോദനങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുമായിട്ട് നേരിട്ട് സംവദിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ടെലിഫോണിൽ കൂടെ സംസാരിക്കാൻ അവസരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ കരുതൽ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വളരെ നല്ല രീതിയിൽ ജനപങ്കാളിത്തത്തോടുകയാണ് നടത്തിയിരിക്കുന്നത്. വളരെ മാതൃകാപരമായിട്ട് നന്നായിട്ട് ജൈവ കൃഷി എന്നുള്ള രീതി തന്നെയാണ് കൃഷി നടത്തി പോകുന്നത്. അദ്ദേഹം ഒഫീഷ്യലായിട്ട് നമ്മുടെ ജോലിയിലും കൃഷിയിലും വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ള തെളിവാണ് അവിടുത്തെ ആ കൃഷിഭൂമി കണ്ടാൽ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇന്ന് നാളെ ഡൽഹിയിലേക്ക് ഇരിക്കുകയാണ്. 17 തീയതിയാണ് പ്രൈം മിനിസ്റ്ററുമായിട്ട് സംവദിക്കുന്നത്. നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് പോകുന്നത്.